ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ഇൻഫർമേഷണൽ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ജി ഡി എസ് ഗ്രാമീൺ ഡാക് സേവക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ജൂലൈ ലാസ്റ്റ് അല്ലെങ്കിൽ ഓഗസ്റ്റ് 1 മുതൽ ഒരു ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരുന്നു. ഇന്ത്യ പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷന് കീഴിൽ വിവിധ സർക്കിളുകളായിട്ട് ഒരു നിരവധി അവസരങ്ങളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നു. അപ്പോൾ അതിൽ മൊത്തം 30,041 ഒഴിവുകളാണ് ടോട്ടൽ ഉണ്ടായിരുന്നത്. അതിൽ കേരളത്തിലെ ഒഴിവുകൾ ഇപ്പോൾ കേരളത്തിൽ ഏകദേശം 1,508 ഒഴിവുകൾ നിലവിലുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മൾ പറയാൻ പോകുന്നത്. തീർച്ചയായും നല്ലൊരു അവസരം തന്നെയായിരിക്കും. തീർച്ചയായും നിങ്ങൾ അപേക്ഷിച്ച ആളുകളുണ്ട്. ഇതിന് എക്സാം ഒന്നും ഇല്ല, ജസ്റ്റ് നിങ്ങളുടെ മാർക്ക് നോക്കിയിട്ടായിരിക്കും, 10-ാം ക്ലാസ്സിന് മാർക്ക് നോക്കിയിട്ടാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറൊക്കെ. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. ഇന്ത്യ പോസ്റ്റിൻ്റെ ജി ഡി എസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക്, ഗ്രാമീൺ ഡാക് സേവക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഇന്ത്യ പോസ്റ്റ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരുന്നു. ഓഗസ്റ്റ് ആയിരുന്നു അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അതിൻ്റെ ആ ഒരു കഴിഞ്ഞ മാസം വന്നിരുന്നു അതിൻ്റെ ഏകദേശം ഓഗസ്റ്റ് 23 അവസാന തീയതി ഉണ്ടായിരുന്നത്. ഏകദേശം കേരളത്തിൽ 1,508 ഒഴിവുകളും മൊത്തമായിട്ട് ഇന്ത്യയിൽ മൊത്തമാകെ 30,041 ഒഴിവുകളായിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് വന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ .gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴിയോ താഴെ അതിൻ്റെ ഈ ഒരു വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് ലിങ്ക് അവൈലബിൾ ആണ്. അതുവഴിയോ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്, PDF ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അതിൽ ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ പോസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് GDS 2023 Schedule 2 എന്ന് പറയുന്ന ഒരു ഇത് കാണാം. അതിൽ നിങ്ങൾക്ക് കേരള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇനിയും ലിസ്റ്റുകൾ വരാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ആ ലിസ്റ്റിൽ ഏകദേശം ഗ്രാമീൺ ഡാക് സേവക് ഓൺലൈൻ എൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. Schedule 2 July 2023 കേരള സർക്കിൾ List 1 എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ഇത് കാണാം. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 16/9/2023 മുമ്പ് ഇതിൽ പറയുന്ന ആളുകൾ എന്ത് ചെയ്യുക, ഡോക്യുമെൻ്റ് വേരിഫൈഡ് ബി എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഓഫീസിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്. ആ പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾ ഈ നിങ്ങളുടെ ഡോക്യുമെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു പോസ്റ്റ് ഓഫീസിൽ ചെല്ലുക. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ടോട്ടൽ മൊത്തം വന്നിരിക്കുന്ന ഏകദേശം 1,508 ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകൾ ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ 1,508 ആളുകളാണ് ഈ ഒരു ലിസ്റ്റിലുള്ളത്. അപ്പോൾ ആ ലിസ്റ്റ് നിങ്ങൾ നോക്കുക, അതിൽ നിങ്ങളുടെ പേരുണ്ടോ നോക്കുക. Ctrl+F അടിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പേരടിച്ച് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും, ആ നമ്പർ അടിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു മാർക്ക് നോക്കുകയാണെങ്കിൽ 95, 94, 93 ആ ഒരു രീതിയൊക്കെയാണ്. ഇപ്പോൾ ഈ ലിസ്റ്റിൽ 1,508 ആളുകളാണ്. പക്ഷേ ഈ ലിസ്റ്റിൽ നിന്നും രണ്ടാമത് സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, 3, 4 വരാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ജി ഡി എസിനെ ഒരുപാട് ആളുകൾ പല ആളുകളും വെരിഫിക്കേഷൻ എത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ 1,508 ആളുകൾ ഇതിൽ നിലവിലുണ്ട് ഈ ലിസ്റ്റിൽ. തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓരോ ഡിവിഷൻ നോക്കുക. അതിനുശേഷം നിങ്ങൾ Ctrl+F അടിച്ചിട്ട് നിങ്ങൾ പേരടിച്ച് നോക്കുക. അതിനുശേഷം പേര് നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പർ അടിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെയല്ല, നിങ്ങളത് കറക്റ്റ് നിങ്ങളെ രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ നിങ്ങളെ പേരും മാച്ച് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ Verified 2 എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് 16/9/2023 മുമ്പ് നിങ്ങൾ വേരിഫൈ ചെയ്യുക. അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഈ ഒരു റിസൾട്ടിനെ കുറിച്ച്. നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക മാക്സിമം. മറ്റൊരു കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.